ഈശോമിസിയായി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലപ്പോഴും നമ്മളിങ്ങനെ ചിന്തിക്കാറില്ലേ ഇതൊക്കെ ഭയങ്കര ഈസിയായിട്ട് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് എന്നെ ഇങ്ങനെ ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഈസി ആയിട്ട് ഒരൊറ്റ മൊമെൻ്റ് കൊണ്ട് ചില അത്ഭുതങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലേ കഴിഞ്ഞ വർഷം കൊറോണയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ലോക്ക്ഡൗണൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഒരു തപസ്തിയാനത്തിൽ ഒരാൾ വന്നിട്ട് ഒരു സാക്ഷ്യം പറഞ്ഞെങ്ങനെയാണ് അദ്ദേഹം ഏഴ് തവണ ഐ എൽ ടി സി പരീക്ഷ എഴുതി പൊട്ടി എട്ടാമത്തെ തവണ ഒരിക്കൽ കൂടി ഒരു ധ്യാനവും കൂടി കൂടി ഒന്നും കൂടെ ദൈവത്തിൽ ആശ്രയിച്ച് ഡേറ്റ് എടുത്തു പരീക്ഷ എഴുതി പാസ്സായി എല്ലാം പുറത്തേക്ക് പോകാനുള്ള ഡേറ്റുമൊക്കെ ഫിക്സായി റെഡി ആയിട്ടുണ്ട് എല്ലാം റെഡിയാകുന്നതിന് മുമ്പ് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഒരു തപസ് ധ്യാനം കൂടെ കൂടി തമ്പുരാൻ നന്ദി പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം വന്നതാണ് സാക്ഷിയൊക്കെ പറഞ്ഞു ധ്യാനം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നതിൻ്റെ സമയത്ത് സ്നേഹ സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക് അയാൾ പറഞ്ഞതും ഇതുപോലത്തെ ഒരു കാര്യമാണ് തമ്പുരാൻ ഇത് ഈസി ആയിട്ട് ചെയ്യായിരുന്നു എന്നെ കൊണ്ട് ഇത് ഏഴ് തവണ എട്ട് തവണ ഈ അറ്റംപ്റ്റ് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല ഓരോ തവണയും എന്തൊരു പൈസയാണ് ഞാൻ കളഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ തമ്പുരാന് ശരിക്കും പറഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ ജയിപ്പിക്കേണ്ടതേ ഉള്ളൂ പക്ഷെ എന്തിനാ തമ്പുരാനിട്ട് ഓടിക്കണമെന്ന് അച്ഛാ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതുപോലൊരു അനുഭവം പലപ്പോഴും നമുക്ക് ഉണ്ടാവും ഈസി ആയിട്ട് കർത്താവും നമ്മളെ സഹായിക്കാം നമ്മളെ ദൈവത്തിൽ ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു നന്മയൊക്കെ ചെയ്യുന്നു നമ്മുടെ പാപങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്തു പറ്റുന്നിടത്തോളം വിശുദ്ധിയിലൊക്കെ നമ്മൾ തമ്പരാൻ ഇഷ്ടമുള്ള രീതിയിലൊക്കെ ജീവിക്കുന്നു ഈശോയ്ക്ക് നമ്മുടെ കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളുടെ പ്രതിസന്ധിയിലൊക്കെ പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കാവുന്നേ ഉള്ളൂ പക്ഷേ പലപ്പോഴും ജീവിതം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ബുദ്ധിമുട്ടുകളൊന്നും അത്ര പെട്ടെന്ന് മാറുന്നില്ല ഒന്നും ഈസി റൂട്ടായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഈശോ ഇങ്ങനെ ഒരു കുസൃതി കാണിക്കണമെന്ന് പഴയ നിയമത്തിൽ നമ്മൾ ഒത്തിരി തവണ വായിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണ് പുറപ്പാട് പുസ്തകം പതിമൂന്നാമത്തെ അധ്യായം ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് ഇസ്രായേൽക്കാർ മോശയുടെ നേതൃത്വത്തിൽ ദേശം ലക്ഷ്യമാക്കിയിട്ട് യാത്ര തുടങ്ങുകയാണ് പതിമൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും ചെങ്കടലിലേക്ക് പോവുകയാണ് ഇല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പായിട്ട് ദേശം ലക്ഷ്യമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഇതിലൂടെ ഒരു വഴിയുണ്ട് അതായത് ഫിലിസ്തീനയുടെ നാട്ടിലൂടെ ഒരു വഴിയുണ്ട് അത് ഈസിയാണ് എളുപ്പമാണെന്ന് അറിയാം എന്നിട്ടും ദൈവം അവരെ അതിലൂടെ അല്ല വിട്ടതും അതായത് ഈസി ആയിട്ട് പോകാൻ ഒരു വഴിയുണ്ട് കാനാന് ദേശത്തെത്താം ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്തേ പെട്ടെന്ന് തന്നെ കാനാന് ദേശത്തെത്താം അതിനൊരു എളുപ്പവഴിയുണ്ട് പക്ഷേ ദൈവം അവർ അതിലേക്കൂടെ വിട്ടില്ല നമുക്കത് ചിന്തിക്കാം ഓക്കെ ദൈവത്തിൻ്റെ ഹിതം അങ്ങനെയാണ് ഞാൻ ഈ വഴിയെ പോകാണ്ടായിരിക്കും ഇതിലൂടെ ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ ദൈവത്തിൻ്റെ ഹിതം മറ്റൊന്നായിരിക്കും അതുകൊണ്ട് ഈ ഒരു വേറൊരു വഴി കൂടെ എന്നെ വിട്ടു എളുപ്പവഴിയില്ല പക്ഷേ മറ്റൊരു വഴി ഇത് ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഓക്കെയാണെന്ന് വിചാരിക്കാം പക്ഷേ പതിമൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളൊക്കെ വായിക്കൊന്നൊക്കെ വേണ്ടിയിട്ടും എളുപ്പ വഴി വിട്ടില്ലേ പോട്ടെ സാരമില്ല മറ്റൊരു വഴി കൂടെ വിട്ടോ പക്ഷേ ദൈവം അവരെ വഴിതിരിച്ച് വിട്ടത് മരുഭൂമിയിലേക്കാണ് വെറുതെ മരുഭൂമിയിലേക്ക് വിടുക മാത്രമല്ല മരുഭൂമിയിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ചെങ്കടലിനെ ലക്ഷ്യമാക്കിയിട്ടാണ് ദൈവഭാരെ വിട്ടത് എന്ന് വെച്ചാൽ മരുഭൂമി ബുദ്ധിമുട്ടേറിയ ഒരു യാത്രയാണ് ചെന്നെത്തുന്ന ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് ഈ ഒരു വലിയ ബുദ്ധിമുട്ടിൽ നിന്ന് ഈജിപ്തിന്റെ അടിപൊളി നമ്മൾ രക്ഷപ്പെട്ട് പുറത്തോട്ട് പോരുകയാണ് ഈസി ആയിട്ട് പോകുന്നില്ലേ പോട്ടെ ഈ കഷ്ടപ്പാടിൽ കൂടെ ഈ മരുഭൂമി കൂടെ പട്ടിണിക്കകത്തൂടെ ഈ ചൂടിനകത്തൂടെ ഈ അരക്ഷിതാവസ്ഥ കൂടെ ദൈവം കടത്തിവിടേണ്ട ആവശ്യമുണ്ടോ എന്നിട്ട് അത് കടത്തിവിട്ടത് പോട്ടെ ഈ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ ഈ ഒരു ബുദ്ധിമുട്ട് ചെങ്കടലിന് മുമ്പിക്കൊണ്ടേ എത്തിക്കേണ്ട ആവശ്യമുണ്ടോ തമ്പുരൻ എന്തിനാണ് എനിക്കിട്ട് ഇങ്ങനെ പണി തരുന്നതെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ നിഷ്കളങ്കതയിൽ ചോദിച്ചു പോകില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എളുപ്പവഴിയായാലും ബുദ്ധിമുട്ടേറിയ വഴിയായാലും നമ്മൾ പണ്ടൊക്കെ ഒരു ദിവസം ചിന്തിച്ചിട്ടില്ലേ അവർ ഗാഡ് ഈസ് സ്റ്റിൽ വിത്ത് എസ് എൻ്റെ മുമ്പിലുള്ളത് ഇരുട്ടാണെങ്കിലും എൻ്റെ മുമ്പിലുള്ള പ്രതിസന്ധികൾ എന്ത് എന്തിനു എന്ത് പേരിട്ട് ഞാൻ വിളിച്ചാലും ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ദൈവം ശക്തനായ ദൈവം എപ്പോഴും എൻ്റെ കൂടെയുണ്ട് അത് കൃത്യമായിട്ട് അവർക്ക് ബോധ്യപ്പെട്ടിരുന്നു പതിമൂന്നാമത്തെ അധ്യായം തുടർച്ചയായിട്ട് വായിക്കുമെന്ന് അവർക്ക് പിടിയിട്ടും അവരുടെ അവരെ ആ ഒരു മരുഭൂമിയിലേക്ക് വിട്ടിട്ട് ചെങ്കടലിൻ്റെ മുമ്പിലേക്ക് കൊണ്ടേ എത്തിച്ചിട്ട് ദൈവം മാറി ഇരുന്ന് ഒരു കാഴ്ചക്കാരനെ പോലെ നിൽക്കായിരുന്നില്ല പകലും രാത്രിയും ട്വൻറ്റി ഫോർ അവേഴ്സ് പ്രൊട്ടക്ഷനായിട്ട് ദൈവം അവരുടെ കൂടെ നടന്നു മേഘസ്തംഭമായിട്ട് അഗ്നിസ്തംഭമായിട്ട് അഗ്നി സ്തംഭവമായിട്ട് ദൈവസാന്നിധ്യം ആ മരുഭൂമിയിൽ യാത്രയുടെ ഓരോ സ്റ്റെപ്പിലും ദൈവം ആരെ നയിച്ചുകൊണ്ടിരുന്നു നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ മതി ഈസി ആയതൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല കിട്ടിയതെല്ലാം ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും തന്നെയായിരിക്കും പക്ഷെ നമ്മൾ ഒറ്റയ്ക്കാണോ ചിന്തിച്ച് നോക്കിയേ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ നിവർന്ന് നിൽക്കുമോ നമ്മൾ തകർന്ന് തരിപ്പണമായിട്ട് വട്ടപൂജയായി പോകില്ലായിരുന്നോ അങ്ങനെ വട്ടപൂജയായി പോകാത്തത് തമ്പുരാൻ നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് ട്വന്റി ഫോർ അവേഴ്സ് ഈശോ നമ്മുടെ കൂടെയുണ്ട് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് നടക്കുന്നതിപ്പോൾ മരുഭൂമിയിലൂടെ ആണെങ്കിലും മുമ്പിൽ വന്നെത്തി നിൽക്കുന്ന ഒരു ചെങ്കടരുടെ മുമ്പിലാണേലും ഈശോ നമ്മുടെ കൂടെയുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അടുത്തൊരു അധ്യായത്തിൽ പതിനാലാമത്തെ അധ്യായത്തിൻ്റെ പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വായിക്കും മനസ്സിലാവും കുറച്ച് സമയത്തേക്ക് ഇവരുടെ മുമ്പിൽ നിന്ന് ഈ മേഘസ്തംഭവും അഗ്നി ഒക്കെ മാറുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് ചിലപ്പോൾ സംഭവിക്കും ഇത്രയും നേരം കൂടെ ഉണ്ടാകുന്ന ദൈവസാന്നിധ്യം പെട്ടെന്ന് കാണുന്നില്ലല്ലോ എന്ന് അപ്പോൾ ദൈവം കൈവിട്ടോ ദൈവം എന്നെ ഉപേക്ഷിച്ചോ എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചിട്ട് പറ്റിച്ചിട്ട് പോയോ എന്നും ചിന്തിക്കണ്ട അത് വായിക്കുമ്പോൾ നമുക്ക് പിടിയിട്ടും കുറച്ച് സമയത്തേക്ക് അവരുടെ മുമ്പിൽ നിന്ന് ദൈവസാന്നിധ്യം മാറിയതിനൊരു കാരണം ഉണ്ടായിരുന്നു പുറകിൽ നിന്ന് ശത്രുവായ ഫറവോ തൻ്റെ സൈന്യവുമായിട്ട് ഇവരെ പുറകിൽ നിന്ന് ആക്രമിക്കാൻ വരികയാണ് അവർക്ക് ആക്രമണം ഉണ്ടാവാതിരിക്കാൻ അവർ ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി മേഘസ്തംഭം അഗ്നിസ്തംഭം ദൈവത്തിൻ്റെ സാന്നിധ്യം മുമ്പിൽ നിന്ന് മാറി പുറകിൽ നിന്നും അവരുടെ പുറകിൽ അവർക്കൊരു പരിചയമായി അവർക്കൊരു സംരക്ഷണമായിട്ട് ദൈവം നിലകൊണ്ടു നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഇത്രയേ ഉള്ളൂ മുൻപിലും പിൻപിലും ചുറ്റിലും ദൈവം നമ്മുടെ കൂടെയുണ്ട് മുമ്പിൽ വഴി നടത്താൻ മുകളിൽ നിന്ന് അനുഗ്രഹിക്കാൻ പുറകിൽ നിന്നും ചുറ്റിൽ നിന്നും നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി ദൈവം സർവശക്തനായ ദൈവം സജീവ സാന്നിധ്യമായിട്ട് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ഈ ചെങ്കടലിൽ കടന്നു കഴിഞ്ഞിട്ട് മോശയും കൂട്ടുകാരും കൂടെ അടിച്ചുപൊളിച്ചൊരു പാട്ടുപാടുന്നുണ്ട് പുറപ്പാട് പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം മോശയുടെ സങ്കീർത്തനാണ് സമയമെടുത്താൽ ധ്യാനിക്കണം കേട്ടോ ബൈബിളിലെ ഒരു കേന്ദ്ര അധ്യായമാണ് ഈ പുറപ്പാട് പതിനഞ്ച് മോശയുടെ സങ്കീർത്തനം ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള വലിയൊരു വാഴത്തുപാട്ടാണ് എടുത്തു വായിക്കണം ഈ ഒരു പുറപ്പാട് പതിനഞ്ചിലെ മോശയുടെ സങ്കീർത്തനം പാടാനുള്ള അവസരം ദൈവം എനിക്കും നിങ്ങൾക്കും തരും ഇപ്പം ചെങ്കടകളുണ്ടാകാം ഇപ്പം മരുഭൂമി ഉണ്ടാകാം ഇപ്പം പുറകിൽ ശത്രുക്കൾ ഉണ്ടാകാം മുമ്പിലെന്താന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും പക്ഷേ ഈ പുറപ്പാട് പതിനഞ്ച് ദൈവത്തിന് സ്തോത്രകീടം പാടാനുള്ളൊരവസരം ദൈവം നിൻ്റെ ജീവിതത്തിൽ ഒരുക്കും ആ ഒരു പ്രത്യാശയോടെ ധൈര്യമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം ദൈവം സർവശക്തനായ ദൈവം ഇപ്പോഴും നിൻ്റെ കൂടെയുണ്ട് ഈശോ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വിസയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മെയിൻ